നമസ്കാരം, ഡിസിപ്യൂണി വ്ളോഗർ എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ പുതിയ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഡിസിപ്ലിനി വ്ളോഗർ എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന വിഷയം അഫ്ഗാനിലെ ക്രൂരതകളെക്കുറിച്ചാണ്. കുറച്ച് മുമ്പ് പലസ്തീനും ഇസ്രായേലും തമ്മിൽ ആക്രമണം നടന്നപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഷേവ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടല്ലേ, സോറി, സേവ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ജൂതന്മാരുടെ കയ്യാൽ ആക്രമിക്കപ്പെടുന്ന പലസ്തീനെക്കുറിച്ച് വളരെയധികം വാചാലരാകി വിഷമിച്ച് മനം മടുത്ത് കണ്ണീര് വാർത്ത് കുറേ സുഡാപ്പികൾ ഇവിടെ കയറ് പിടിച്ചിരുന്നു. എന്തുകൊണ്ട് അഫ്ഗാനിൽ അവർ കണ്ണീര് ഒഴുക്കുന്നില്ല? അഫ്ഗാനിൽ എന്താ ആക്രമിക്കപ്പെടുന്നവർ മുസ്ലിങ്ങളല്ലേ? എനിക്ക് തോന്നുന്നു പലസ്തീനിലാരെ എത്രയോ കൂടുതൽ അപകടം നിറഞ്ഞ ജീവിതമാണ് അഫ്ഗാനികളുടേത്. ഒരു പെൺകുട്ടികൾക്ക് പോലും പ്രായപൂർത്തിയായോ ആയില്ലേ എന്നുള്ള പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ശാപമായി കാണുന്ന ഒരു വർഗമുണ്ടെങ്കിൽ അത് ഈ പലസ്തീനികളാവും, സോറി, ഈ അഫ്ഗാനികളായിരിക്കും. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു തീവ്രവാദികളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ പറയുന്ന അഫ്ഗാനിലെ സ്ത്രീവർഗങ്ങളാണ്. പ്രായപൂർത്തിയായ കുട്ടികളോ പ്രായപൂർത്തിയാകാത്തവരോ ഒന്നുമില്ല അവർക്ക്. അവർക്ക് സ്ത്രീകളെ വേണം അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നിഷ്ക്രൂരമായിക്കൊണ്ട് തന്നെ തന്തയുടെയും തള്ളയുടെയും കയ്യിൽ നിന്ന് വരെ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലോട്ട് അഫ്ഗാനിൽ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവരാരും തന്നെ ഒരു നിമിഷം പോലും അഫ്ഗാന് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, അഫ്ഗാന് വേണ്ടി ഷേവ് എന്ന് എഴുതുന്നില്ല, സോറി, സേവ് എന്ന് എഴുതുന്നില്ല. ഞാൻ ഒരുപാട് ചിന്തിച്ച കാര്യമാണ് ഇവർക്ക് ഇത് എന്തു പറ്റി. പലസ്തീനിലെ മുസ്ലിങ്ങളും അഫ്ഗാനിലെ മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഇവരെല്ലാം ലോക മുസ്ലിങ്ങളുടെ കത്ത്, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ചെറിയ ഊളകളുണ്ട് അവർ അത് മുസ്ലിങ്ങളായിട്ടുള്ള ചില ഊളകൾ, അവർക്കൊരു ചിന്തയുണ്ട് അവർ ലോകത്തിലെല്ലാ മുസ്ലിങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഊളകളാണെന്നാണ്. അവരൊന്നും ഞാൻ ഈ അഫ്ഗാൻ വിഷയത്തിൽ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ അന്വേഷിച്ചു നോക്കി, ഒരുപാട് അന്വേഷിച്ചു നോക്കി. എന്താണ് ഇവർ ഈ അഫ്ഗാനികൾക്ക് വേണ്ടി, പാവം പിടിച്ച മനുഷ്യന്മാർക്ക് വേണ്ടി എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? കാരണം ഏറ്റവും കൂടുതൽ വരേണ്ടത് അവരാണ്. അഫ്ഗാനൊക്കെ എന്ന് പറയുന്നത് ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി വരെ ഉണ്ടായിരുന്ന വലിയ പ്രഗത്ഭമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ അഫ്ഗാൻ എന്ന് പറയുന്നത്. ഇന്ത്യയോട് അടുത്ത് നിന്ന ബന്ധമുള്ളൊരു സ്ഥലമായിരുന്നു അഫ്ഗാൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത രാജ്യമാണ്. എന്തുകൊണ്ട് ഇവർക്ക് ഈ ഒരു വിഷയത്തിൽ ഈ അഫ്ഗാൻ അനുഭവിക്കുന്ന, അഫ്ഗാനിലെ പാവം പിടിച്ച മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, വിശ്വാസികളായിട്ടുള്ള ഈമാനുള്ള ആളുകൾ വസിക്കുന്ന ആ ഒരു രാജ്യത്തെ ഇവരാരും കണ്ണിൽ കാണാത്തത്? എന്താണ് അവർക്ക് വേണ്ടിയൊന്നും പിരിവുകൾ ഇവർ എടുക്കാത്തത്? പലസ്തീൻ നോമ്പുകാലമായി കഴിഞ്ഞാൽ പലസ്തീനിലല്ല, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന അവരുടെ ഈ ഒരു അഭ്യാസം അല്ലെങ്കിൽ ആഭാസം എന്ന് പറയുന്നത്, ഈ ഒരു നോമ്പിൻ്റെ സമയമായി കഴിഞ്ഞാൽ അവന്മാർ ചൊറിയാൻ തുടങ്ങും, പലസ്തീൻ കയറി അടിക്കും, അത് ലോക പിരിവ് നടത്തും, എന്നിട്ട് അതിൻ്റെ ആളുകളെല്ലാം പിരിച്ചെടുത്ത് അവരവരെ വഴിക്ക് പോകും. പിന്നെ അടുത്ത നോമ്പാകുമ്പോൾ വീണ്ടും ഒരു ഈ ഊളത്തരം നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അഫ്ഗാനിൽ ഇവർ പിരിവിടാനൊന്നും പോകുന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എപ്പോഴും അവർക്ക് വേണ്ടി പ്ലക്കാർഡുകൾ ഉയരുന്നില്ല, ഒരു രാജ്യത്തും പോയിട്ട് ഇവന്മാർ മറ്റേ നട റോട്ടിൽ അഭ്യാസം കാണിക്കുന്നില്ല. നമുക്ക് ഒരുപാട് ചിന്തിച്ച വിഷയമാണ്, നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനേറ്റവും അതിന് എന്താ പറയുക, ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നറിയാം, പക്ഷേ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇളാപ്പം മൂത്താപ്പം മക്കൾ തമ്മിലുള്ള അടിയാണ്, കുടുംബ വിഷയമാണ്. കുടുംബ വിഷയമായതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ കൂട്ടത്തിൽ 10 എണ്ണം ചത്താലും ഒരു 100 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താലും കുറേ പെൺകുട്ടികൾ തന്തയില്ലാതെ പറന്നാലും അവർക്ക് വിഷയമില്ല. കാരണം അത് അവരുടെ കൗമു തന്നെയാണ്, അവരുടെ ജാതി തന്നെയാണ്, അവരുടെ മതം തന്നെയാണ്. ഈ മതം തലയ്ക്ക് പിടിച്ച നായിൻ്റെ മക്കൾ തന്നെയാണ് ഇവർ തമ്മിലാണ് അവിടെ അടി നടക്കുന്നത്. സത്യം എത്ര ഭീകരമാണെന്ന് നോക്കണം. പലസ്തീനിലെ ജൂതന്മാരാണ് ആക്രമിക്കുന്നത്, അപ്പോൾ അവർക്ക് പിരിവാണ്. കാരണം എന്താ, ഇളാപ്പി മൂത്താപ്പി മക്കളല്ല അവർ, വകുപ്പ് വേറെ, അവർ മതം വേറെ പോയി, അപ്പോൾ അവിടെ അടിക്കണം. അവിടെ അടിച്ച് കഴിഞ്ഞാൽ പൈസ വേണം, ഞങ്ങൾക്ക് പിരിവ് വേണം, ഇവിടെ തൊള്ളട്ട് അറിയണം, അല്ലാന്ന് പറഞ്ഞ അലറി കരയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആക്രമിക്കുന്നതെന്ന് പറയണം. പക്ഷേ ഇപ്പോൾ പാവം പിടിച്ച് അഫ്ഗാനിൽ ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഒരു ഇരട്ടത്താപ്പിനകത്തോടെ എനിക്ക് സത്യത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വളരെ ആഭാസമായിക്കൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഈ പലസ്തീനിൽ കരയുന്ന ആളുകൾ ഈ അഫ്ഗാനിനും വേണ്ടിയും കരയണം, അവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ കണ്ണീരിൻ്റെ വില അറിയണം, അവിടുത്തെ പാവപ്പെട്ട സ്ത്രീ കുട്ടി പെൺകുട്ടികളുടെ മാനത്തിൻ്റെ വില അറിയണം.
ഇതൊന്നും അറിയാതെ പലസ്തീനിലും മാത്രം നിങ്ങൾ എന്തുണ്ടാ കണ്ടിട്ടാണ് നിങ്ങൾ പലസ്തീനും വേണ്ടി മാത്രം കരയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്താ അള്ളാഹുവിൻ്റെ മക്കളല്ലേ? അവരെന്താ നബി പറയുന്ന വചനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ലേ? അഫ്ഗാനികൾ പടച്ചവന് വിശ്വസിച്ചല്ലേ അവർ മുന്നോട്ട് പോകുന്നത്? ഖുർആൻ അല്ലേ അവരുടെ ഗ്രന്ഥം? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഒഴിവാക്കുന്നു? എനിക്ക് ഒരു സങ്കടമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അഫ്ഗാനികളെ കുറിച്ച് ചിന്തയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചൊരു ഉള്ളിലൊരു സങ്കടമുള്ളത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അഫ്ഗാനെതിരെ വാ തുറക്കുന്നില്ല? അപ്പോൾ അടിക്കുന്നതും മുസ്ലിം, കൊള്ളുന്നതും മുസ്ലിം ആകുമ്പോൾ അതിനിടയിൽ മുസ്ലിം എന്താ പറയുക, പീഡനങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാൽ തമ്മിൽ ആക്രമിക്കുന്നില്ല എന്ന് നിങ്ങൾ വരുത്തി തീർക്കേണ്ടി വരും. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഒരു ഒരു മനുഷ്യന്മാർ ഇത്രയും ഇൻ്റർനെറ്റും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഇത്രത്തോളം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, നിങ്ങൾ ഈ ചെയ്യുന്ന അഭിപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഞാനിവിടുത്തെ ഈ കേരളത്തിലെ ചില ഇസ്ലാം തീവ്രവാദികളോടാണ് പറയുന്നത്, നിങ്ങളോട് തന്നെയാണ് പറയണത്, തുറച്ചു നോക്കണ്ട, നിങ്ങളോട് തന്നെയാണ് പറയണത്. അഫ്ഗാന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നില്ല? അതെന്താ മുസ്ലിങ്ങളല്ലേ? അവർക്കെന്താ അഞ്ച് നേരം നിസ്കരിക്കാത്തവരാണോ? അവരെന്താ എന്താ നബിയെ പിന്തുടരാത്തവരാണോ? ഖുർആൻ വായിക്കാത്തവരാണോ? എന്തുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് സങ്കടപ്പെടുന്നില്ല? എന്തുകൊണ്ട് ആ മനുഷ്യന്മാരുടെ വേദനകൾ നിങ്ങൾ അറിയുന്നില്ല? എന്തുകൊണ്ട് ആ പാവം പിടിച്ച പെൺകുട്ടികളെ സേവ് ചെയ്യണമെന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുന്നില്ല? എന്താണ് നിങ്ങളുടെ ഇരട്ടത? അപ്പോൾ എനിക്കറിയാട്ട് ചോദിക്കുക, ഇതെല്ലാവരും തമ്മിൽ അറിയണേ. ഇപ്പം ഞാൻ പറഞ്ഞ ഒരാളപ്പം മുത്തപ്പ അടിയാണ് അല്ല എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി തരണം. ഞങ്ങൾക്ക് എന്താണ് അവരുടെ പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ എവിടെയും പറയുന്നില്ല? ഞങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ആ പാവങ്ങളെ വെച്ച് കണ്ടിട്ടുള്ളത്? എന്തൊരു ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്? ശരിക്കും പലസ്തീനികൾക്കില്ലാത്ത എന്ത് കുറവുകളാണ് അഫ്ഗാനികൾക്കുള്ളത്? പലസ്തീനികൾ ചെയ്യാത്ത എന്ത് കാര്യമാണ് അവർ ചെയ്യാതിരിക്കുന്നത്? ഇതെൻ്റെ ഒരു സങ്കടമുണ്ട് പറയാം, കാരണം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. സൗദി അറേബ്യയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു അഫ്ഗാനി സുഹൃത്തുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് എനിക്ക് അവരുടെ നാടിനെക്കുറിച്ച്, അവരുടെ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ചൊക്കെ. എനിക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് അത് കേൾക്കാനൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് അഫ്ഗാനെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? അല്ലെ അഫ്ഗാനി ജനങ്ങളെ നിങ്ങൾ മുസ്ലിമായിട്ടല്ലേ കണ്ടിട്ടുള്ളത്? എന്താണ് നിങ്ങൾ അവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒരു മാറ്റമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പലസ്തീൻ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കുട്ടികളെ മുന്നിൽ നിർത്തി, സ്ത്രീകളെ മുന്നിൽ നിർത്തി ഫൈറ്റുന്ന പലസ്തീനുകളെക്കാൾ എത്രയോ അഭിമാനമുണ്ടോ അഫ്ഗാൻ എന്നുള്ള ആ മനുഷ്യന്മാർ, അഫ്ഗാനികളായിട്ടുള്ള ആളുകൾ? അവരാരും സ്ത്രീകളെ മുന്നിൽ നിർത്തി യുദ്ധം നടത്താറില്ല, അവർ കുട്ടികളെ മുന്നിൽ നിർത്തി യുദ്ധം നടത്താറില്ല. സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവരുടെ നാട് നശിപ്പിക്കാൻ വരുമ്പോൾ നെഞ്ഞും പിരിച്ച് മുമ്പിൽ നിന്ന് പോരാടിയ ചരിത്രമുള്ള അഫ്ഗാനികൾക്ക്. അപ്പോൾ ആൺകുട്ടികളെ നിങ്ങൾ ഇന്നും അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഈ ആണും പെണ്ണും കണ്ട പലസ്തീനിലെ ആളുകളെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടാവുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, ഫസ്റ്റ് കുട്ടികളെ മുന്നിലിട്ടുകൊണ്ട് സംരക്ഷണ കവചമൊരുക്കുന്ന പ്രായമായിട്ടുള്ള ആണുങ്ങളാണെന്ന് തോന്നിക്കുന്ന മീശയും താടിയും വെച്ച് കിടക്കുന്ന ആൾക്കാർക്ക് സംരക്ഷണം ഒരുക്കാൻ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ വരി നിർത്തുന്ന ഈ ഊളകളെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതോ അഭിമാനത്തിന് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ മാനത്തിന് വേണ്ടി, മാനത്തിനും വിലയിടാൻ വരുന്ന തീവ്രവാദികളുടെ മുമ്പിൽ നെഞ്ഞും പിരിച്ചു നിൽക്കുന്ന ആൺകുട്ടികളായിട്ടുള്ള അഫ്ഗാനികളെയാണോ നിങ്ങൾ അംഗീകരിക്കേണ്ടത്? എനിക്കതിന് ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ തലയ്ക്കെന്താ പ്രാന്താണ്? അംഗീകരിക്കുകയാണ് നിങ്ങൾ ഈ രണ്ട് കൂട്ടരെ നിങ്ങൾ അംഗീകരിക്കുക, അത് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ വെറും പലസ്തീൻ പലസ്തീൻ എന്ന് പറഞ്ഞ് കരയുകയാണ്. അഫ്ഗാനിനെ കുറിച്ച് നിങ്ങൾ ഒരു വാത്താരി നിങ്ങൾ മുണ്ടുന്നുമില്ല. ഇതെൻ്റെ കൂടി ഡൗട്ടാണ്, എന്താണ് അതിൻ്റെ കാരണമെന്നൊന്ന് ബോധിപ്പിച്ചു തരണം. ഇതൊരുപാട് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് അളാപ്പം മുട്ടപ്പം തമ്മിൽ അടിയാണെന്നില്ല. അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി, വിഷയമില്ല. നിങ്ങൾ അംഗീകരിച്ച് തരുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഇത് ഞങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളാം. അല്ല, ഇതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഈ പലസ്തീനികൾക്കില്ലാത്ത എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഈ അഫ്ഗാനികൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയം കണ്ട് മടുത്തിട്ടുള്ളൊരു ചോദ്യമാണിത്. കാരണം നിങ്ങൾ ശരിക്കും നോക്കുന്നത് പണം എവിടെ കിട്ടുന്നു എന്നാണ്. എവിടെ കുലുക്കാൻ പറ്റുന്ന മരമുണ്ടോ അവിടെ കുലുക്കി ചടിക്കുക എന്നാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ലോകത്തിൽ എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ, ഈ പറയുന്ന നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കും, ഈ അഫ്ഗാനിലെ ഈ പാവം പിടിച്ച മനുഷ്യന്മാർ സ്വന്തം പെൺമക്കളെ എല്ലാം എടുത്ത് ഓടുകയാണ് ഈ നാറുകളുടെ കണ്ണ് പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ പാവം പിടിച്ച പെൺകുട്ടികളെ എടുത്ത് ഓടണം മാനം എന്താ വിറ്റു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ നാറുകൾ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്,
എന്തൊരു കഷ്ടമാണ് അഫ്ഗാനിലെ അവസ്ഥ. എന്നിട്ട് അതിനെക്കുറിച്ച് ഇവിടുത്തെ ഒരു സിഹാബ് തങ്ങളെ പോലത്തെ സോറി ഈ ഒരു തങ്ങൾ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്കും അത് പറയാനില്ല. ഇവിടുത്തെ വലിയ എസ് ഡി പി നേതാക്കന്മാർക്ക് പറയാനില്ല, ഒരാൾക്കും സോൾഡാറ്റിൻ്റെ ആർക്കും പറയാനില്ല. അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ഒരു ഒരു പ്രബന്ധം ഒരുക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു വാർത്തകൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്താനോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടാനോ നിങ്ങൾ തയ്യാറാവുന്ന കാര്യം എന്താണ്? ഇത് അറിഞ്ഞ വലിയൊരു ഉപകാരമായിരുന്നു. അതെന്തായാലും ഇത് നിങ്ങൾ ഇതിന് മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് തന്നെ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലൊരു ചോദ്യം കൂടിയാണത്. അപ്പം എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.